പുറപ്പാടുപുസ്തകം 17 അധ്യായം. ഇസ്രായേൽ മക്കൾ പുറപ്പെട്ട് സീൻ മരുഭൂമിയിൽ നിന്ന് രഫീദീമിൽ എത്തി അവിടെ പാളയമിറങ്ങി. തുടർന്ന് രഫീദീമിനോട് ബന്ധപ്പെട്ട 3 സംഭവങ്ങൾ ഇവിടെ എടുത്തു പറയുന്നുണ്ട്. രഫീദീമിൽ വെച്ചാണ് ദാഹശമനത്തിന് വെള്ളം നൽകാത്തതുകൊണ്ട് ജനം മോശയ്ക്ക് നേരെ പെറുപെറുക്കുന്നു. മാത്രമല്ല, അവർ ദൈവത്തെ പരീക്ഷിക്കുകയും ചെയ്തു. അപ്പോൾ ദൈവത്തെ പരീക്ഷിച്ചു, മോശയ്ക്ക് എതിരെ പെറുപെറുത്തു. മാത്രമല്ല, അവർ ദൈവത്തെ പരീക്ഷിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഈ സ്ഥലത്തിന് മസ അഥവാ പരീക്ഷ എന്നും മെരീബ അല്ലെങ്കിൽ കലഹം എന്നും പേരിട്ടു. പുറപ്പാട് പുസ്തകം 17 അധ്യായത്തിൽ നാം അത് കാണുന്നുണ്ട്. മാത്രമല്ല, ഇസ്രായേൽ മക്കളോട് യുദ്ധം ചെയ്യുവാൻ ആദ്യമായിട്ട് ഒരു ശത്രു അവര് മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടതിന് ശേഷം മരുഭൂമിയിൽ ആദ്യമായിട്ടൊരു ശത്രുവിനെ ദൈവം അയക്കുകയാണ്. ഒരു ശത്രു അവരെ നേരിടുന്നു. ഫറവോൻ അവരെ അവരുടെ പുറകെ വന്നു. എന്നാൽ ഫറവോൻ പരാജയപ്പെട്ടു, ചെങ്കടലിൽ മുങ്ങിപ്പോയി. തുടർന്ന് മരുഭൂമിയിൽ ഈ ജനത്തെ ഒരുപക്ഷെ ദൈവം അവരെ പരിശോധിക്കുവാൻ വേണ്ടിയായിരിക്കും ഈ യുദ്ധം അവർക്ക് ചെയ്യേണ്ടി വന്നത്. അവർക്ക് യുദ്ധതന്ത്രം അറിയത്തില്ല, അതിനുള്ള പ്രാക്ടീസ് അവർക്കില്ല. എന്നാൽ ഒരു ശത്രുവിനെ നേരിടുവാനുള്ള പ്രാക്ടീസ് അവർക്ക് ലഭിക്കുവാൻ വേണ്ടി ദൈവം ഇത് അനുവദിക്കുകയായിരുന്നു. എന്നാൽ ജനത്തെ സംബന്ധിച്ച് അവർ ദൈവത്തിനെതിരെ പെറുപെറുക്കുന്നു, ദൈവത്തെ പരീക്ഷിക്കുന്നു. ഇവിടെ ഇസ്രായേൽ മക്കൾ ജയിച്ചു, അമാലേക്ക് ഇവിടെ പരാജയപ്പെട്ടു. ഈ അമാലേക്കര് ഒന്നും പ്രതീക്ഷിക്കാതെ ഇരിക്കുമ്പോൾ അപ്രതീക്ഷിതമായിട്ടാണ് അമാലേക്ക് ആക്രമിക്കുവാൻ വരുന്നത്. പിന്നിൽ നിന്നാണ് ആക്രമിക്കുന്നത്. അപ്പൊ മുന്നിൽ നിന്നല്ല, അതൊരു പിശാചിന്റെ വലിയൊരു തന്ത്രമാണ്. പിന്നിൽ നിന്ന് ആക്രമിക്കുവാൻ വരുന്നു. മുന്നരെ എപ്പോഴും നമുക്ക് ആക്രമണം സംഭവിക്കുന്നത് നമ്മൾ പുറകിൽ ഇരിക്കുമ്പോഴാണ്. പിന്മാറ്റത്തിലിരിക്കുമ്പോൾ, ദൈവത്തിൽ നിന്ന് അകന്ന് ഇരിക്കുമ്പോൾ പിശാച് ശക്തിയായിട്ട് നമ്മെ പരീക്ഷിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അവരിവിടെ മോശയുടെ അമ്മായിയപ്പനായി ഇത്രോ മോശയെ സന്ദർശിച്ച് ന്യായാധിപന്മാരെ നിയമിക്കുന്ന കാര്യം അവനോട് സംസാരിച്ചു. രഫീദീമിൽ ദുഃഖകരമെന്ന് പറയട്ടെ, ജനത്തിന് കുടിപ്പാൻ വെള്ളമില്ലായിരുന്നു. അതുകൊണ്ട് മോശയ്ക്കെതിരെ പെറുപെറുത്തു, അവർ കുറ്റപ്പെടുത്തി. എന്തിന് ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നു? അവര് സാധാരണ ചെയ്യുന്നത് പോലെ മാറയിൽ വെച്ച് ഇതുതന്നെ സംഭവിച്ചു. മാറ കയ്പ് വെള്ളമായിരുന്നു. എന്നാൽ ഒരു കമ്പ് വെട്ടിയിട്ട് അത് നല്ല വെള്ളമാക്കി മാറ്റി എന്നുള്ള അത്ഭുതം അവർ കണ്ടതാണ്. അപ്പൊ ഇതിനോടകം അവരുടെ ജീവിതത്തിൽ മിസ്രൈമിൽ നിന്ന് അവനെ പുറപ്പെടുവിച്ച് കൊണ്ടുവന്ന ദൈവം, ആ ദൈവം ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും കാണുമ്പോൾ ഈ ദൈവത്തിനെതിരെ പെറുപെറുക്കുവാൻ ഒരു സാധ്യതയുമില്ല. എന്നാൽ ഈ ജനം യാതൊരു വിട്ടുവീഴ്ചയുമില്ലാതെ, ഒരു വിശ്വാസവുമില്ലാതെ അവർ പെറുപെറുക്കുകയാണ്. ഈ അമാലേക്കിനോടുള്ള യുദ്ധത്തിന്റെ പ്രത്യേകതകളൊക്കെ നമുക്ക് കാണുവാൻ കഴിയും. അമാലേക്ക് യുദ്ധത്തിന് വരുമ്പോൾ അവന് പിന്നിൽ നിന്ന് യുദ്ധത്തിന് വരുന്നു. വേണ്ടത്ര പരിചയമില്ലാത്ത ഇസ്രായേൽ മക്കളെ, യുദ്ധത്തിന് പരിചയമില്ലാത്ത ഇസ്രായേൽ മക്കളെ അവൻ ആക്രമിക്കുന്നു. ഇവിടെ ജനത്തിന്റെ പ്രോബ്ലം, അവര് മറ്റൊരു പരീക്ഷ അവർക്ക് എതിരെ നടക്കുകയാണ്. എന്നാൽ അവര് മറ്റുള്ളവരെ, ഇപ്പോൾ വെള്ളം കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അവരതിനുവേണ്ടി വിശ്വാസത്തോടുകൂടി മുൻപോട്ടിറങ്ങുക. അവരുടെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് അവരുടെ അവിശ്വാസമാണ്. മാത്രമല്ല, മിസ്രൈമിലേക്ക് മടങ്ങിപ്പോകുവാനുള്ള ആഗ്രഹം, ഒരു ചെറിയ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ദേ വാണ്ടഡ് ടു ഗോ ബാക്ക്, അവർക്ക് തിരികെ പോകണം. നമ്മുടെ ജീവിതത്തിൽ നാം നേരിടുന്ന എല്ലാ അവസരങ്ങളും എല്ലാ പ്രതികൂല സാഹചര്യങ്ങളും നമുക്കൊരു അവസരമാണ്. ദൈവം നമ്മെ പരിശോധിക്കുന്നു. ആ പരിശോധനയിലൂടെ നമുക്ക് തെളിഞ്ഞ് വരുവാനായിട്ട് സാധിക്കും. നമ്മെ തന്നെ ദൈവം ടെസ്റ്റ് ചെയ്യുന്നു. നമ്മെ കൊള്ളാമോ,
നമ്മൾ വിജയിച്ചു വരുമോ എന്ന് ടെസ്റ്റ് ചെയ്യുകയാണ്. ഇവിടെ ഒന്ന് കൊരിന്ത്യർ 10-ാം അധ്യായത്തില് നമുക്കറിയാം, ദൈവം പെട്ടെന്ന് പാറയെ അടിച്ച് അവർക്ക് വെള്ളം കൊടുക്കുന്നു. അവരെ അടിച്ച ആ പാറ ക്രിസ്തുവാണ് എന്ന് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ആ പാറ ക്രിസ്തുവായിരുന്നു. മാത്രമല്ല, ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് പറഞ്ഞത്, ദാഹിക്കുന്ന ഏവരുമായുള്ളവരെ എന്റെ അടുക്കൽ വരുവീൻ എന്നാണ്. കർത്താവ് ജീവജലത്തിന്റെ നദികൾ എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടും എന്ന് നമ്മുടെ കർത്താവ് പറഞ്ഞു. അപ്പോൾ ഇവിടെ ജനത്തെ വെള്ളം കൊടുത്ത് തൃപ്തിപ്പെടുത്തുകയാണ്. അവര് നമുക്കറിയാം, ഈ അമാലേക്കിന്റെ ഒരു പ്രത്യേകത, അമാലേക്ക് ഏശാവിന്റെ കൊച്ചുമകന്റെ മകനാണ്, എലീഫസിന്റെ മകനാണ് ഈ അമാലേക്ക് എന്ന് പറയുന്നത്. അമാലേക്കിനെ കുറിച്ച് പറയുന്നത് അവൻ ജാതികളിൽ മുൻപനാണ് എന്ന് അമാലേക്കിനെ കുറിച്ച് പറയുന്നുണ്ട്. എങ്ങനെയാണ് ഈ യുദ്ധം ജയിക്കുന്നത്? അത് ഒരു വലിയ പോരാട്ടമായിരുന്നു. മോശയും അഹരോനും ഹൂരും പർവ്വതത്തിന്റെ മുകളിൽ മോശ തന്റെ കൈ ഉയർത്തിക്കൊണ്ട് നിന്നു. കൈ ഉയർത്തി നിൽക്കുമ്പോൾ ഇസ്രായേൽ മക്കൾ ജയിക്കും. മോശയുടെ കൈ തളർന്ന് താണുപോകുമ്പോൾ അമാലേക്ക് മുൻപോട്ട് കയറി വരും. അമാലേക്ക് ജഡത്തിന്റെ നിദർശനമാണ്. അത് തിരുവെഴുത്ത് നാം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. പിശാചിനെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് അമാലേക്ക് വരുന്നത്. ദൈവജനത്തെ അവരപ്രതീക്ഷിതമായിട്ട് നിൽക്കുമ്പോൾ അവരെ പിന്നിൽ നിന്ന് ആക്രമിക്കുന്നു. അപ്പോൾ അമാലേക്കിനോട് വളരെ കർക്കശമായി നാം ഇടപെട്ടേ മതിയാകുള്ളൂ. അപ്പോൾ ഇവിടെ വിജയിച്ചേ മതിയാകുള്ളൂ. ഇവിടെ ദൈവം അവരുടെ ഇടയിൽ നിൽക്കുന്നുണ്ട്, അവർക്ക് വേണ്ടി സംവാദിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലെ ഓരോ പരീക്ഷയും കർത്താവിനെ കൂടുതൽ അറിയുവാനായിട്ടിടയാകുന്നു. അബ്രഹാമിനെ ദൈവം പരീക്ഷിച്ചു. തന്റെ ഏകജാതനായ പുത്രനെ, താൻ സ്നേഹിക്കുന്ന തന്റെ മകനെ കൊല്ലുവാൻ ദൈവം പറഞ്ഞു. അപ്പോൾ അബ്രഹാമിന് ലഭിച്ച വെളിപ്പാടെന്ന് പറയുന്നത് ഈ ദൈവത്തെ കരുതുന്ന ദൈവമാണെന്നുള്ള സർവശക്തിയെക്കുറിച്ച് അബ്രഹാം അറിയുകയാണ്. ആ ദൈവത്തെ അങ്ങനെ മനസ്സിലാക്കുന്നു. ഈ ദൈവം അവൻ എല്ലാ നിലയിലും നമ്മുടെ ദൈവമായി, നമ്മുടെ വിജയമായിട്ടിരിക്കുന്നത് ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അമാലേക്കുമായിട്ടുള്ള ശക്തമായ യുദ്ധത്തിൽ മോശ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥനയുടെ കരങ്ങൾ താഴുമ്പോൾ നമുക്ക് ജീവിതത്തിൽ പരാജയമുണ്ടാകും. എന്നാൽ ഹൂരും അഹരോനും ഈ കാര്യത്തിൽ മോശയെ സഹായിക്കുന്നുണ്ട്. പ്രാർത്ഥനയ്ക്ക് ഉള്ള കൂട്ടാളികൾ എന്നുള്ള നിലയിൽ അവർ മോശയുടെ അടുത്ത് നിൽക്കുകയാണ്, മോശയെ സഹായിക്കുകയാണ്. അമാലേക്കുമായിട്ടുള്ള യുദ്ധം ഇസ്രായേൽ മക്കൾ ജയിക്കുകയാണ്. മരുഭൂമിയിലെ ആദ്യത്തെ യുദ്ധമാണ്. അവർക്ക് വേണ്ടത്ര പരിചയം യുദ്ധത്തിനില്ല. ഈ സമയത്താണ് പിശാചിന്റെ തന്ത്രങ്ങളുമായിട്ട് പിശാച് പ്രത്യക്ഷപ്പെടുന്നത്. എന്നാൽ ആത്യന്തിക വിജയം ദൈവജനത്തിനായിരുന്നു. നമുക്ക് അവിടെ എഴുതിയിരിക്കുന്നത്, അമാലേക്കുമായിട്ട് ഇസ്രയേലിന് തലമുറ തലമുറയായിട്ട് യുദ്ധമുണ്ട് എന്നാണ് പറയുന്നത്. മാത്രമല്ല ദൈവം പറയുകയാണ്, ഞാൻ എന്റെ സിംഹാസനം കൊണ്ടാണ് ഇടുന്നു, എന്റെ സിംഹാസനത്താണ് എനിക്ക് അമാലേക്കിനോട് തലമുറ തലമുറയായിട്ട് യുദ്ധമുണ്ട്. അതുകൊണ്ട് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, ഈ അമാലേക്ക് എന്ന് പറയുന്നത് പിശാചിന്റെ നിദർശനമാണ്. പിശാചിന് ദൈവമക്കളുമായിട്ട് അന്ത്യമായിട്ട് പിശാചിനെ തീയും ഗന്ധവും കത്തുന്ന പൊയ്കയിലേക്ക് അവനെ തള്ളിക്കളയുമ്പോൾ മാത്രമേ ഈ പോരാട്ടം അവസാനിക്കുകയുള്ളൂ. അതുവരെ ദൈവജനത്തിന് ഈ പോരാട്ടമുണ്ട്. ആ പോരാട്ടത്തെ എടുത്തു കാണിക്കുന്നതാണ് അമാലേക്കുമായിട്ടുള്ള യുദ്ധം. അതുകൊണ്ട് നമ്മുടെ ജീവിത പോരാട്ടത്തെ നേരിടുവാനുള്ള എല്ലാ ശക്തിയും നമുക്ക് ഉണ്ടാകട്ടെ.